ഹലോ വെൽക്കം ബാക്ക് ടു ഇൽഫാസ് കുക്കിംഗ് ഇന്ന് നമ്മുടെ നോബിൻ്റെ ഒരു സ്പെഷ്യലായ സ്പെഷ്യലായൊരു ഡിഷാണ് തയ്യാറാക്കുന്നത് അതായത് പോളയാണ് തയ്യാറാക്കുന്നത് നാടൻ പോള അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പച്ചരിയും അതിലേക്ക് തേങ്ങാ വെള്ളവും ചേർത്തിട്ട് ഒരു തേങ്ങയുടെ വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം നമ്മുടെ കണ്ണൂർ ഇതിനെ പോള എന്നാണ് പറയുന്നത് ബാക്കിയുള്ള നാട്ടിൽ എന്താ പറയുന്നത് അതിന് മറ്റുള്ള നാട്ടിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഈ ഒരു റെസിപ്പി ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല പോലെ നല്ല മിനുസത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് നല്ല മെയിനായിട്ട് വേണ്ടത് മൺകലാണ് കേട്ടോ ഈ മൺകലത്തിൽ മുകൾ ഭാഗം മുതൽ തായ വരെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഈ കലം ഒന്ന് പുളിച്ചു വരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് ആദ്യത്തെ ദിവസത്തെ സ്റ്റെപ്പാണ് മൂന്ന് ദിവസം കഷ്ടപ്പെട്ടാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോള നമുക്ക് തയ്യാറാക്കാൻ പറ്റൂ ഉമ്മ ഒരു അടപ്പ് വെച്ചിട്ട് നല്ല ഒരു തുണിയൊക്കെ വെച്ച് അതിൻ്റെ വായ മൂടിക്കെട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കെട്ടി ഉമ്മയാണെന്നു കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ അറിവൊന്നും കലം പുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കുക ഇത് ഒരു ദിവസം വെക്കണം ഇന്ന് രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ വരെ ഇങ്ങനെ വെക്കണം പിന്നെ രണ്ട് ഗ്ലാസ് അരി എടുക്കുക അതിലേക്ക് നമ്മുടെ കൈ ഉണ്ടല്ലോ കൈ കൈ അളവിൽ ഒരു കൈ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഇത് കഴുകി കുതിർത്ത് വെക്കണം ഇത് കുതിർത്ത് വെക്കേണ്ടത് രാത്രി കുതിർത്ത് വെച്ചിട്ട് നമ്മൾ അത്തായത്തിന് എണീക്കുമ്പോഴാണ് ഇത് അരച്ചെടുക്കുന്നത് അതായത് ഒരു അഞ്ചര മണിക്ക് അരച്ച് വെക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ അത്തായൊക്കെ കഴിച്ച് ആ ഒരു രാവിലെയാണ് അരക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ചോറ് ചോറ് രണ്ട് കൈ ചോറ് ചേർക്കണം അതാണ് അളവ് പിന്നെ കപ്പളവൊന്നും ഉമ്മാക്കെ പറയാൻ അറിയൂല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നമ്മുടെ മിക്സിയിലേക്ക് ഈ അരി ഇട്ട് ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അരക്കുമ്പോൾ നമ്മൾ കലത്തിൽ പുളിക്കാൻ വേണ്ടി വെച്ച ആ ഒരു മാവുണ്ടല്ലോ ആദ്യം ചെയ്ത ആ ഒരു ഇത് ആ മാവിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ മാവ് കൂടി ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ മാത്രമേ ഇതിൽ പുളിക്കുകയുള്ളൂ പുളിച്ചാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി വരികയുള്ളൂ ഇത് നല്ല പോലെ മിനുസത്തിൽ അരച്ചെടുക്കണം എന്നാണ് ഉമ്മ പറഞ്ഞത് എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോള കിട്ടൂന്നാണ് പറഞ്ഞത് അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് അരച്ചെടുത്തു രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആ പുളിച്ച മാവാണ് ഒഴിച്ചതെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം തേങ്ങ വെള്ളം ചേർക്കുന്നതാണ് ബെറ്റർ പക്ഷേ ഞങ്ങൾ വെള്ളം പച്ചവെള്ളം തന്നെയാണ് ചേർത്തത് എന്നിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതങ്ങനെ രണ്ട് പ്രാവശ്യവും അരച്ചെടുത്തിട്ടുണ്ട് ദോഷമാവിൻ്റെ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടതായിട്ടുള്ളത് ഇതാ ഈ ഒരു രീതിയിൽ കേട്ടോ ഒരു കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതേപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ ഇതെനി നമ്മുടെ കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അഞ്ചര മണിക്കാണ് ഇത് അരച്ചെടുത്തത് രാവിലെ അഞ്ചര മണിക്ക് അരച്ചെടുത്ത് ഇതിനെ നമ്മൾ ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് നല്ല കലക്കി എടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചതാണ് രണ്ടും കൂടി മിക്സ് ആവണം നല്ലപോലെ നല്ലപോലെ ഒന്ന് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമ്മളിതിനെ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പുളിച്ച് കിട്ടാൻ ആ ഒരു ഇതാണെന്ന് ഉമ്മ പറഞ്ഞത് അതിനു വേണ്ടി ഇതിനെ നമ്മൾ റൈസ് കുക്കറിലേക്കാണെടുത്ത് വെക്കുന്നത് കേട്ടോ പിന്നെ ഈ പോള തയ്യാറാക്കുമ്പം ഫസ്റ്റ് ടൈമിൽ തന്നെ ഒരിക്കലും ശരിയായി കിട്ടൂല അതായത് ആദ്യത്തെ പ്രാവശ്യം ചുട്ടെടുക്കുമ്പോൾ ഒരിക്കലും ശരിയായി കിട്ടില്ല അത് എത്ര എന്താ പറയേണ്ടത് പിന്നെ എത്ര തന്നെ ആയവർക്കും ശരിയായി കിട്ടില്ല ആദ്യത്തെ പ്രാവശ്യം ഫ്ലോപ്പ് ആണ് ഫ്ലോപ്പ് ഹാർഡായിട്ടാണെന്ന് ഉണ്ടാവുക അതുകൊണ്ട് ആരും തന്നെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ട അപ്പം മാവ് റൈസ് കുക്കറിൽ വെച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനെ അധികം ഇളക്കി പിന്നെ ഇത് പൊങ്ങി വന്നത് താഴ്ത്തണ്ട എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ട കേട്ടോ ഇനിയിപ്പം ഒരു ഇഡലി ഇഡിലിക്കുട്ടുകം വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള പ്ലേറ്റിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഉമ്മ ഒരു തുണി വെച്ചിട്ട് ഓയിൽ ചെറുതായിട്ട് തടവി പാത്രം നല്ലോണം തിളച്ച ആവി പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഉമ്മ കലത്തുനിന്ന് മാവിന് വേദനിക്കാത്ത രീതിയിൽ തന്നെയാണ് മാവ് കൂരി ഒഴിക്കുന്നത് അപ്പോൾ ഈ ആദ്യം ഒഴിച്ചത് കുറച്ച് കുറവായിരുന്നു കേട്ടോ നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ച് ഒരു ഹാഫ് ആയിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാവ് ആ പകുതി വാകുമ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊങ്ങി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അമ്മ കുറച്ച് കുറഞ്ഞിട്ടാണ് ഒഴിച്ചത് അപ്പോൾ ഒരു ഏഴ് മിനിറ്റ് വെന്ത് വരണം ഈ അടുപ്പിൻ്റെ അടുത്ത് കലം വെച്ചിട്ടുണ്ട് അത് ഒരു ചൂട് തട്ടിക്കോട്ടേന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് ഇതാ നമ്മുടെ പോള ആദ്യത്തെ പോള തയ്യാറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നത് പോലെ എന്നിട്ട് ഉമ്മെന്താക്കിയെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ പാത്രത്തിനെ ഇറക്കി വെച്ചു എന്നിട്ട് വീണ്ടും ഈ നമ്മുടെ രണ്ടാമത്തെ പൊള തയ്യാറാക്കി എടുക്കുക ചെയ്യുന്നത് ഇത് ഞാൻ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം ചെയ്ത് ഞാൻ പറഞ്ഞേ ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്ന് ഫ്ലോപ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആയതല്ല ഇത് ഇത് രണ്ടാമത്തെ ദിവസം ചെയ്തതാണ് ആദ്യത്തെ ദിവസം ഫ്ലോപ്പ് ഫ്ലോപ്പായത് വീഡിയോ ഞാൻ കാണിച്ചു തരും എങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഉമ്മ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള പോള അയവ നല്ല സോഫ്റ്റ് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പോള തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ് കണ്ടില്ലേ മസാല നന്നായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ മാവ് ചേർത്ത് വെച്ചാൽ ആ കലം കഴുകാൻ പാടില്ല അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകിയ വെള്ളത്തിലാണ് നമ്മൾ അതിനെ അടുത്ത പ്രാവശ്യം ചുട്ടെടുക്കേണ്ടത് അങ്ങനെ ആ ഒരു വെള്ളത്തിൽ ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും ഇത് ആദ്യത്തെ പ്രാവശ്യം തയ്യാറാക്കിയെടുത്തതാണ് ഇത് വളരെ ഹാർഡാണ് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട രണ്ടാമത്തെ പ്രാവശ്യം മുതൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളി തയ്യാറാക്കാൻ പറ്റും ഇതിനോട് ചേർത്ത് കഴിക്കേണ്ട കറിയുടെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും